സ്കൂൾ പഠനം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ബീഡി തെറുക്കുന്നിടത്ത് നൂല് കെട്ടാൻ പോയി പഠനം അവസാനിപ്പിക്കേണ്ടി വന്ന ഒരാള്. വീണ്ടും അധ്യാപകൻ തേടി വന്ന് സ്കൂളിലേക്ക് പറഞ്ഞയക്കാൻ അമ്മയെ പ്രേരിപ്പിച്ച വിദ്യാർത്ഥി വീണ്ടും നെയ്ത്ത് പഠിക്കാൻ പോയി അവിടെ കിട്ടിയ ഒരു വർഷം കൊണ്ട് ഉണ്ടാക്കിയ സമ്പാദ്യമായി കോളേജ് പഠനം ആരംഭിച്ചൊരു വിദ്യാർത്ഥി ഇന്ന് കുറേ വർഷങ്ങളായി നമ്മുടെ പൊതുജീവിതത്തിലെ ഏറ്റവും വലിയ വ്യക്തിത്വങ്ങളിലൊന്നാണ്. ആദരണീയനായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അബ്ദുറഹിമാൻ സാഹിബ്, ഞാൻ വളരെ ബഹുമാനിക്കുന്ന ശ്രീ രാജഗോപാൽ, സദസ്സിലുള്ള മറ്റ് ഗുരുജനങ്ങൾ, ഞാൻ ജീവിതത്തിലാകെ 4-5 തവണ മാത്രമേ ശ്രീ പിണറായി വിജയനുമായിട്ട് അടുത്ത് പെരുമാറിയിട്ടുള്ളൂ. ഇപ്പോൾ 5 വർഷത്തിന് ശേഷം വീണ്ടും ആദ്യമായിട്ട് കണ്ടുമുട്ടുക. അദ്ദേഹത്തെ TVയിലൊക്കെ നമ്മൾ കാണുന്നുണ്ടാവും അല്ലാതെ. അപ്പോൾ ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ അദ്ദേഹം ചോദിക്കുകയും ചെയ്തു, കയ്യിലൊരു ആയുധം കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നമ്മളമ്മയെ കണ്ടിട്ട് 5 വർഷമായിരുന്നു. ഞാൻ ആദ്യമായി ശ്രീ പിണറായി വിജയനെ കാണുന്നത് AKG സെന്ററിൽ വെച്ചാണ്. അന്ന് മലയാളത്തിൽ ദേശാഭിമാനി അടക്കമുള്ള എല്ലാ പത്രങ്ങളുടെയും ഒരു പ്രശ്നം ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ചെന്നത്. അന്ന് അദ്ദേഹം പാർട്ടി സെക്രട്ടറിയാണ്. അദ്ദേഹം ഒരു വാഗ്ദാനവും തന്നില്ല, ഞാനിത് പഠിക്കാം എന്ന് മാത്രം പറഞ്ഞു. പക്ഷേ അതിൽ അദ്ദേഹം ഇടപെട്ടു. അന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത മനസ്സിൽ കുറിച്ചിട്ടു. മറ്റുള്ളവരെ പോലെ ശരിയാക്കിയേക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യാതിരിക്കുന്നതല്ല, പഠിച്ചിട്ട് ചെയ്യാവുന്നതാണെങ്കിൽ ചെയ്യുന്ന ഒരു നേതാവാണെന്ന് ഞാൻ അന്ന് മനസ്സിലാക്കി. പിന്നീട് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് ഒരു ദിവസം രാത്രി 11 മണിക്ക് ആലുവ പാലസിൽ ഒരു ഭക്ഷണം കഴിച്ച് കോട്ടയത്തേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ പറവൂരിലൊരു പരിപാടി കഴിഞ്ഞ്, പാർട്ടി പരിപാടി കഴിഞ്ഞ് അദ്ദേഹം അങ്ങോട്ട് കടന്നു വന്നു. എന്താ രാത്രിയിൽ ഇവിടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ME ദേവൻ്റെ പത്നി മരിച്ചു, ഞാൻ അവിടെ വരെ ഒന്ന് പോകാൻ വന്നതാണ്, വന്നിട്ടൊരു ഭക്ഷണം കഴിക്കാൻ കരുതുക. ME ദേവൻ്റെ ഭാര്യ മരിച്ചു, ഞാൻ അറിഞ്ഞില്ല, ഞാൻ പറവൂരിലൊരു പരിപാടിയിലായിരുന്നു. ഇവിടെ നിന്ന് വളരെ ദൂരെയാണെന്ന് ചോദിച്ചു. അപ്പം അതിൽ നിന്ന് എനിക്ക് വലിയ അത്ഭുതമായി. കാരണം അന്ന് ME ദേവനും CPIM പരസ്പരം കൊണ്ടും കൊടുത്ത് നിൽക്കുന്ന, മിക്ക ദിവസവും പത്രങ്ങളിൽ തലക്കെട്ട് വരുന്നൊരു കാലമാണ്. ഞാൻ പറഞ്ഞിട്ട് 4-5 കിലോമീറ്ററേ ഉള്ളൂ, എന്നാൽ നമുക്കൊന്നുകൂടെ അവിടെ വരെ പോകാമെന്ന് ചോദിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വണ്ടി നോക്കിയപ്പോൾ ഡ്രൈവർ ഭക്ഷണം കഴിക്കാൻ പോയി കഴിഞ്ഞിരുന്നു. അപ്പം ഞാൻ വന്ന ഒരു ചെറിയ ടാക്സിക്കാരൻ്റെ അദ്ദേഹം കൂടെ കയറി. അവിടെ ചെന്ന് ദേവന് ഭാര്യ മരിച്ചതിനേക്കാൾ ഷോക്ക് ഈ പാതിരാത്രിക്ക് ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ അവിടെ ചെന്നതിലായിരുന്നു. അന്ന് ഞാൻ ശ്രീ പിണറായി വിജയൻ്റെ 2-ാമത്തെ മുഖം കാണുകയായിരുന്നു. ഞാൻ 56 വർഷം പത്രപ്രവർത്തന ജീവിതം നയിച്ചെങ്കിലും ഒരു മന്ത്രിമന്ദിരത്തിലും കയറാതെയാണ് ആ അധ്യായം പൂർത്തിയാക്കിയത്. എന്നാൽ പത്രപ്രവർത്തനം അവസാനിപ്പിച്ച് പോകുന്നതിന് ശേഷം എനിക്ക് ക്ലിഫ് ഹൗസിൽ ചെന്ന് ശ്രീ പിണറായി വിജയനെ കാണേണ്ടി വന്നു. അതിൻ്റെ പശ്ചാത്തലം മനോരമ വാർഷികത്തിൻ്റെ ചുമതലയുള്ള KC നാരായണൻ 3-4 വർഷമായി പിണറായി വിജയനെ ഒരു ഇൻ്റർവ്യൂവിന് ശ്രമിക്കുകയാണ്. എല്ലാ വർഷവും ശ്രീ പിണറായി വിജയൻ പറയും, നമുക്ക് ശരിയാക്കാം, കുറച്ചുകൂടൊന്ന് കഴിഞ്ഞോട്ട് എന്നൊക്കെ പറഞ്ഞ് സമയമാകുമ്പോൾ പറയും, നമുക്ക് അടുത്ത വർഷമാകട്ടെ. അദ്ദേഹം അതിൽ നിന്നിങ്ങനെ ഓരോ തവണയും 2-3 വർഷം ഒഴിഞ്ഞു മാറി. ഞാൻ റിട്ടയർ ചെയ്ത വർഷം
നാരായണൻ സാറ് ശ്രീ പിണറായി വിജയനോട് പറഞ്ഞു, തോമസ് ടി ജെവാണ് ഇൻ്റർവ്യൂ ചെയ്യാൻ വരുന്നത്, അദ്ദേഹം റിട്ടയർ ചെയ്യുകയാണ്, എന്നാൽ നമുക്ക് ശരിയായി കളയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യാൻ ചെന്നു. അത് അദ്ദേഹത്തിന് വളരെ തിരക്കുള്ളൊരു ദിവസമായിരുന്നു. അസംബ്ലിയിൽ വലിയ വെല്ലുവിളികൾ നേരിടുന്നൊരു ദിവസം. ഞാൻ പറഞ്ഞ 5 മണിക്ക് 10 മിനിറ്റ് മുമ്പ് വീട്ടിലെത്തി. അവിടെയുള്ള പോലീസുകാർ പറഞ്ഞു, സാറ് 9:30 വരാൻ വഴിയില്ല. ഇനി സെക്രട്ടേറിയറ്റിൽ വെച്ചാണോ കാണാൻ സമ്മതിച്ചതെന്ന് ചെക്ക് ചെയ്യാൻ പോകും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് പേഴ്സണൽ സ്റ്റാഫിലുള്ള സുനി എന്നെ കണ്ടു. അദ്ദേഹത്തിന് എന്നെ പരിചയമുള്ളതുകൊണ്ട് പെരിയാകത്തിരുന്നാട്ട് മുഖ്യമന്ത്രി പോരുമെന്ന് പറഞ്ഞു. 1 മണിക്കൂർ ഞാൻ സമയം ചോദിച്ചു, ആ 1 മണിക്കൂറും എനിക്ക് തന്നു. പിന്നീട് സഭാ ടിവിയുടെ ഉദ്ഘാടനത്തിന് ഒരു ഇൻ്റർവ്യൂയോടുകൂടി അത് ആരംഭിക്കാമെന്ന് തീരുമാനിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഞാനും കൂടി ശ്രീ പിണറായി വിജയനെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് സഭാ ടിവിയുടെ അതിർത്തി നിർദ്ദേശിച്ചു. അങ്ങനെ ഞാൻ വീണ്ടും കണ്ടു. ആ ഇൻ്റർവ്യൂവിൽ ഇന്ന് നാം പിണറായി വിജയനെ ഒരു കൂസലും ഇല്ലാത്ത ഒരു നേതാവായി, ഏത് വെല്ലുവിളിയും നേരിടുന്ന ഒരു നേതാവായിട്ടാണ് കാണുന്നത്. ഞാൻ പണ്ടൊരു പേടിത്തൊണ്ടനായിരുന്നു ചെറുപ്പകാലത്ത്. ഞാൻ എങ്ങനെ അതിനെ മറികടന്നു എന്നുള്ളത് അദ്ദേഹം ആ ഇൻ്റർവ്യൂവിൽ എന്നോട് പറഞ്ഞു. അത് കഴിഞ്ഞ് സ്കൂൾ പഠനം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ബീഡി തെറുക്കുന്നിടത്ത് നൂല് കെട്ടാൻ പോയി പഠനം അവസാനിപ്പിക്കേണ്ടി വന്ന ഒരാള്. വീണ്ടും അധ്യാപകൻ തേടി വന്ന് സ്കൂളിലേക്ക് പറഞ്ഞയക്കാൻ അമ്മയെ പ്രേരിപ്പിച്ച വിദ്യാർത്ഥി വീണ്ടും നെയ്ത്ത് പഠിക്കാൻ പോയി അവിടെ കിട്ടിയ 1 വർഷം കൊണ്ട് ഉണ്ടാക്കിയ സമ്പാദ്യമായി കോളേജ് പഠനം ആരംഭിച്ചൊരു വിദ്യാർത്ഥി ഇന്ന് കുറേ വർഷങ്ങളായി നമ്മുടെ പൊതുജീവിതത്തിലെ ഏറ്റവും വലിയ വ്യക്തിത്വങ്ങളിലൊന്നാണ്, നമ്മുടെ ഭരണാധികാരിയാണ്. അദ്ദേഹം ഭരണാധികാരിയാണ് എന്ന് പറഞ്ഞാൽ പോരാ, 1 മുഖ്യമന്ത്രിയും 1956 ശേഷം 1 മുഖ്യമന്ത്രിയും നേരിടാത്ത വെല്ലുവിളികൾ നേരിട്ടൊരു മുഖ്യമന്ത്രിയാണ്. മഹാപ്രളയം, പ്രളയം എന്ന് പറഞ്ഞാൽ എല്ലാ മുഖ്യമന്ത്രിമാരും ചിലപ്പോൾ നേരിട്ടുണ്ടാവും. ഇതുപോലൊരു മഹാപ്രളയത്തിൻ്റെ കാലത്ത്, കോവിഡിൻ്റെ കാലത്ത് അദ്ദേഹം നമുക്കൊക്കെ തന്ന ഒരു കോൺഫിഡൻസ്, അത് അന്ന് അത് അനുഭവിച്ചവർക്കേ മനസ്സിലാവുകയുള്ളൂ. ഇതിനെപ്പറ്റിയൊക്കെ അദ്ദേഹം തൻ്റെ പൂർവ്വകാല ചരിത്രമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ, അത് വാർഷിക പതിപ്പിൽ അച്ചടിച്ച് വന്നു കഴിഞ്ഞപ്പോൾ പിന്നീട് CPIMന്റെ പല പ്രാദേശിക ഘടകങ്ങളും അവരുടെ ചില സൂവനീറുകളിൽ അത് പുനഃപ്രസിദ്ധീകരിച്ചോട്ടെ എന്ന് ചോദിച്ച് എന്നെ വിളിക്കുകയുണ്ടായി. അപ്പോഴാണ് എനിക്ക് വീണ്ടും മനസ്സിലായത് അദ്ദേഹം മുമ്പൊരിക്കലും ആരോടും പറയാത്ത കാര്യങ്ങളാണ് എന്നോട് പറഞ്ഞതെന്ന്. പിന്നെ അദ്ദേഹത്തെ ഞാൻ കാണുന്നത് അദ്ദേഹം മുഖ്യമന്ത്രി എന്ന നിലയിൽ മനോരമ സന്ദർശിക്കുമ്പോഴാണ്. അത് ഞാൻ റിട്ടയർ ചെയ്യാമെന്നറിഞ്ഞപ്പോൾ, എങ്കിലതിനു മുമ്പ് ഞാൻ വന്നു കളയാമെന്ന് പറഞ്ഞ് ഒരു ഔദ്യോഗിക പരിപാടിയും ഇല്ലാതെ തിരുവനന്തപുരത്ത് നിന്ന് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിൽ പോലും അറിയിക്കാതെ അദ്ദേഹം കോട്ടയത്തെ മനോരമയിൽ വരികയും പത്രാധിപന്മാരുമായി കുറേ സമയം ചെലവഴിക്കുകയും ഭക്ഷണം കഴിഞ്ഞ് രാത്രി വൈകി തിരുവനന്തപുരത്തേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. അങ്ങനെയൊരു ഉദാഹരണം അദ്ദേഹം കാണിച്ചു. പിന്നെ ഞാൻ അദ്ദേഹത്തെ 1 തവണയുടെ മാത്രമേ കണ്ടിരുന്നുള്ളൂ, പിന്നെ ഇന്നിവിടെ വെച്ച് കാണുകയാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരമ്മ പെറ്റ 14 മക്കളിൽ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു മകൻ, ആ അമ്മ പെറ്റ 14 പേരിൽ 3 പേര് മാത്രം ജീവിച്ച കഥ,
ബാക്കി 11 പേരും മരിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു അമ്മ പെറ്റ 11 മക്കളെ നഷ്ടപ്പെട്ട ഒരമ്മ, അതിലെ 14-ാമത്തെ മകനാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഇരിക്കുന്നത്, ഈ വലിയ ബഹുമതി സ്വീകരിക്കുന്നത്. ഞാൻ ഇതുപോലെ മറ്റൊരു ഒരു ജീവിതം കണ്ടിട്ടുണ്ട്. RSP നേതാവായിരുന്ന ബേബി ജോൺ, അദ്ദേഹത്തിൻ്റെ അമ്മ പെറ്റ 10 മക്കളിലൊരാളാണ്. ജീവിച്ചിരുന്ന ഒരേ ഒരു മകൻ, പിണറായി വിജയൻ അവസാനത്തെ മകനായിരുന്നെങ്കിൽ ബേബി ജോൺ ആദ്യത്തെ മകനായിരുന്നു. പിന്നീടുണ്ടായ 9 കുട്ടികളും ചെറുപ്രായത്തിൽ, അന്ന് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി എന്ന് പറയുന്നത് ഒരു അപൂർവ സംഭവമല്ല. കാരണം ജനിക്കുന്ന കുട്ടികളൊക്കെ ഏതാനും ആഴ്ചകൾക്കും മാസങ്ങൾക്കും, ചിലപ്പോൾ ജനന സമയത്ത് തന്നെ മരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ ഈ അതിജീവന ശക്തി അദ്ദേഹത്തിന് ജനനം മുതൽ തന്നെ ഉണ്ടെന്നാണ് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പിന്നീട് എന്തെല്ലാം വെല്ലുവിളികളെ അദ്ദേഹം അതിജീവിച്ചു. ഇന്നിപ്പോൾ അദ്ദേഹം വലിയ വെല്ലുവിളികൾ നേരിടുന്ന MediaOne ഫേസ് ഓഫ് കേരള എന്നുള്ള ഏറ്റവും വലിയ ബഹുമതി ഏറ്റുവാങ്ങുന്ന വലിയ ജനപിന്തുണയോടുകൂടി. അദ്ദേഹത്തെ പോലെ വെല്ലുവിളികൾ നേരിട്ട ഒരു മുഖ്യമന്ത്രി നമുക്കുണ്ടായിട്ടില്ല. അതിനെയൊക്കെ അദ്ദേഹം വളരെ സമർത്ഥമായി നേരിടുന്നു. ഇപ്പോൾ ചില സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഗവൺമെൻറ് നേരിടുന്നുണ്ട്, അതിനെയും തരണം ചെയ്യാൻ അദ്ദേഹം ശ്രമിക്കുക. മുമ്പൊക്കെ കേരളത്തിൽ അങ്ങനെ ഒരു വലിയ പ്രശ്നമില്ലായിരുന്നു. കാരണം UDF ഒക്കെ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് അവരുടെ ആളുകൾ തന്നെയായിരുന്നു കേന്ദ്രത്തിലെ ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് അവിടുന്ന് പോയി കാര്യം സാധിച്ചുകൊണ്ട് പോരുമായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാനൊക്കാത്ത ഒരു സാഹചര്യത്തിൽ നമ്മുടെ മുഖ്യമന്ത്രിയായി ഈ വെല്ലുവിളികളെല്ലാം നേരിടാനായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന് കൂടുതൽ കരുത്തുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി.